നോമ്പ് ബാത്തിലാകാത്ത കാര്യങ്ങൾ, ബാത്തിലാകുമോ എന്നാണല്ലോ നമ്മൾ ചോദിക്കുക. അപ്പോൾ ആകാത്ത കാര്യങ്ങൾ ഏതൊക്കെ? ആകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നിനി ആകാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ഒന്ന്, അൽ അക്ലു വശ്ഷുറുബു നാസിയ, അറിയാതെ അബദ്ധത്തിലായി ഒരാൾ അന്നപാനീയം ഉപയോഗിച്ചു. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ ദിവസവും 3 നേരമോ അല്ലെങ്കിൽ 4 നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമോ അന്നപാനീയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരശൈലിയിലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളുടെ റൊട്ടീനെ അങ്ങനെയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അറിയുന്നില്ല, അറിയാതെ ആ ദിവസവും അവൻ കഴിച്ചുപോയി. ഒന്നുകിൽ കഴിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു, അപ്പോഴാ പെട്ടെന്നറിയാ, അല്ലോ ഇന്ന് നോമ്പാണല്ലോ. പിന്നെ അവൻ ചിന്തിക്കുന്നത്, എന്തായാലും കഴിച്ചു, ഇനിയിപ്പം ബാത്തിലായി, ഇനിയിപ്പം അങ്ങനെ പോട്ടെ എന്ന് കരുതിക്കൊണ്ട് അതിനെ തുടരുകയാണ്, അതിനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പാടില്ല, അത് പാടില്ല. അറിയാതെ സംഭവിച്ചത് അവനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അറിയാതെ സംഭവിച്ചതിന് ഇളവുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്ത തിരുവചനത്തിൻ്റെ സാരമായി മഹാരഥന്മാരായ ഫുഖഹാക്കൾ പഠിപ്പിച്ചതാണ്, മൻ നസിയ വഹുവ സായിമുൻ, ഒരാൾ മറന്നുപോയി, യഥാർത്ഥത്തിൽ അവൻ നോമ്പുകാരനാണ്, ഫ അഖല ഔ ശരിബ ഫൽ യുതിം സൗമഹു ഫ ഇന്നമ അത്അമഹുല്ലാഹു വസഖാഹു. ഒരാൾ നോമ്പുകാരനായിക്കൊണ്ട് അവൻ അറിയാതെ ഭക്ഷിച്ചുപോയി അല്ലെങ്കിൽ കുടിച്ചുപോയി, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിധി അവിടെ നടപ്പിലാവുകയാണ് ചെയ്തത്, അവൻ കരുതിക്കൂട്ടി ചെയ്തതേ അല്ല. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾ, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അറിയാതെ മനഃപൂർവ്വമല്ലാതെ അന്നപാനീയങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഔ മുഖ്തി അ തെറ്റിക്കൊണ്ട് അബദ്ധത്തിലായി സംഭവിച്ചു, ഇനി അതുമല്ല ഔ മുക്റഹ, ഒരാൾ നിർബന്ധിതനായി ബലാത്കാരമായിട്ട് ഒരാൾ അന്നപാനീയം ഉപയോഗിക്കേണ്ടി വന്നു. മറ്റൊരാൾ, 4 ശത്രുക്കൾ, തൻ്റെ എതിരാളികളായ 4 പേർ തന്നെ ബലാത്കാരമായി പിടിച്ചു നിർത്തിയിട്ട് തൻ്റെ തൊള്ളയിലേക്ക് ആഹാരമോ പാനീയമോ കുത്തിക്കയറ്റുകയാണ്, ഒഴിച്ചു തരികയാണ്. ഉള്ളിലേക്ക് പോയി, അവൻ അറിഞ്ഞുകൊണ്ടോ താല്പര്യപ്പെട്ടുകൊണ്ടോ അല്ല, അവൻ നിർബന്ധിതനാണ്. ഫല ഖലാ അലൈഹി വല കഫാറത്ത, ഇതിന് ഖലാ വീട്ടുകയും വേണ്ട, അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുമില്ല, അവൻ അതിന് കുറ്റക്കാരൻ അല്ല. അപ്പോൾ അറിയാതെ തിന്നുകയോ കുടിക്കുകയോ ഭക്ഷിക്കുകയോ മറ്റോ ചെയ്താൽ അതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടവന് ഉണ്ടാകുന്നില്ല. ഇനി 2, അൽ ഖൈഉ ബിദൂനി തഅമ്മുദിഹി ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ്റെ മറ്റൊരു തിരുവചനം ഇപ്രകാരമാണ്, മൻ ദറഅഹുൽ ഖൈഉ വഹുവ സ്വായിമുൻ ഫലൈസ അലൈഹി ഖലാ, ഒരാൾ അറിയാതെ ഛർദ്ദിച്ചുപോയി, അയാളുടെ പ്രകൃതിയാൽ അദ്ദേഹത്തിന് ഛർദ്ദി വന്നു, അയാൾ ഛർദ്ദിച്ചുപോയി. ഛർദ്ദിൽ ഇതൊക്കെ ആരോഗ്യപരമായി മനുഷ്യൻ്റെ ശാരീരിക ശാസ്ത്രം ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ഉള്ളിലേക്ക് മനുഷ്യൻ്റെ ഉദരത്തിലേക്ക് എത്താൻ പാടില്ലാത്ത എന്തെങ്കിലും എത്തിയാൽ, എന്തെങ്കിലും കെട്ടിക്കിടക്കുന്നെങ്കിൽ ശരീരം സ്വയം പുറന്തള്ളുന്ന ഒരു പ്രതിഭാസമാണ് ഛർദി. അത് നിർത്തരുത് എന്നാണ്, അത് ഛർദ്ദിച്ച് തന്നെ പുറത്തേക്ക് പോകട്ടെ എന്നതാണ് പ്രകൃതിശാസ്ത്രം വൈദ്യശാസ്ത്രമൊക്കെ പഠിപ്പിക്കുക. പലപ്പോഴും അറിയാതെ നമ്മൾ അതിനെ നിർത്താറുണ്ട്, നിർത്തലല്ല വേണ്ടത്. ഏതായിരുന്നാലും അറിയാതെ ഒരാൾക്ക് ഛർദി ഉണ്ടായാൽ അതിൻ്റെ പേരിൽ അയാളുടെ നോമ്പ് ബാത്തിലാകുന്നില്ല, ആ നോമ്പിനെ അവൻ ബാത്തിലായി എന്ന കണക്കുകൂട്ടലിലായി പിന്നെ തോന്നും പോലെ പോകേണ്ടതും ഇല്ല. 3, ഇസ്തിഅമാലു സിവാക്കി ഫി കുല്ലി വഖ്തിൻ, എപ്പോഴും പല്ല് തേച്ചുകൊണ്ട് നടക്കുക, മിസ്വാക്ക് ചെയ്തുകൊണ്ട് നടക്കുക. അത് ആ മിസ്വാക്ക് അധികരിപ്പിക്കുന്നതിലൂടെ അവൻ്റെ നോമ്പ് ബാത്തിലായി പോകുമോ? ഇല്ല. എന്നാൽ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് മിസ്വാക്കിൻ്റെ അംശമോ വായിലുള്ള എന്തെങ്കിലും വസ്തുവോ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ബാത്തിലാകും. മിസ്വാക്ക് ചെയ്യുന്നു, ഉദു ചെയ്യുമ്പോൾ വായ കൊപ്പളിക്കുന്നു, ഇതൊന്നും കൊണ്ട് തന്നെ ഒരാളുടെ നോമ്പ് ബാത്തിലാകുന്നില്ല. ഏതുവരെ അവൻ്റെ ഉള്ളിലേക്ക് ഒരു വസ്തുവും പ്രവേശിക്കാത്തിടത്തോളം കാലം ബാത്തിലാവുകയില്ല. 4, അൽ മലുമലത്തു വല്ലിസ്തിൻഷാക്കു ബിഗൈരി മുബാലഹ ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖീത്തു ബിൻ സബ്ര എന്ന് പറയുന്ന മഹാനായ ഒരു സ്വഹാബി വര്യൻ വുദു ചെയ്യാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് വുദു ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനെ തുടർന്നാകാം. ഏതായിരുന്നാലും അദ്ദേഹം നോമ്പുകാരനാണ് എന്നാ മനസ്സിലാവുക. റസൂലുള്ളാഹി തങ്ങൾ ലഖീത്തു ബിൻ സബ്രയോട് പറഞ്ഞു, അസ്ബിഖിൽ വുദു, നീ വുദുവിനെ പൂർത്തിയാക്കുക, വഖല്ലിൽ ബൈനൽ അസാബിഇ ഫിൽ ഇസ്തിൻഷാഖി ഇല്ലാ അന്തക്കൂന സ്വഇമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുദുവിനെ പഠിപ്പിക്കുകയാണ് സ്വഹാബി വര്യനെ.
ആ സമയത്ത് നോമ്പുകാരനല്ല എങ്കിൽ നീ വായ കൊപ്പളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതും കുറച്ചമിതമായാലും കുഴപ്പമില്ല. എന്നാൽ നോമ്പുകാരനാണ് എങ്കിൽ ശ്രദ്ധിക്കുക എന്നതാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ നോമ്പുകാരനായ ഒരാൾ വായിൽ വെള്ളം കൊപ്പളിക്കുന്നതിലോ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിലോ ബുദ്ധിമുട്ടില്ല. വായുടെയോ മൂക്കിൻ്റെയോ പരിധി വിട്ട് അതിനപ്പുറത്തേക്ക് പ്രവേശിക്കാത്തിടത്തോളം കാലം അത് പ്രയാസമുള്ള വിഷയമല്ല. ഇനി അടുത്തത് അഞ്ചാമത്തേത്, അൽ ഇഖ്തിഹാലു വൽ ഖുത്റതു ഫിൽ ഉദ്നി വൽ ഐനി. ഒരുപാട് ആളുകൾക്കുണ്ടാകുന്നൊരു സംശയമാണ്, കണ്ണിൽ സുറുമയിട്ടാൽ നോമ്പ് ബാത്തിലാകുമോ? അടുത്തത് ചെവിയിലോ കണ്ണിലോ മരുന്നിറ്റിച്ചാൽ അതിൻ്റെ പേരിൽ നോമ്പ് ബാത്തിലാകുമോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരോഗ്യപരമായ അനിവാര്യതകൾക്ക് വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യൻ ഇതുപയോഗിക്കുന്നത്. കണ്ണിനെന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായാൽ അതിൽ നിന്നും ഒരു താൽക്കാലിക ശാന്തി സുറുമയിലൂടെ ലഭിക്കുന്നു. അതുപോലെ കണ്ണിന് കുളിർമ ലഭിക്കുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് സുന്നത്തായ ഒരു കാര്യം കൂടിയാണ് കണ്ണിൽ സുറുമയിടുക എന്നുള്ളത്. മറ്റൊന്ന് മെഡിസിൻ്റെ ഭാഗമായി, എന്തെങ്കിലുമൊക്കെ ചികിത്സയുടെ ഭാഗമായി ഒരാളിന് ചെവിയിലോ കണ്ണിലോ മരുന്നിറ്റിക്കേണ്ടിയുണ്ട് എങ്കിൽ ആ അപ്രകാരം അക്കാര്യം ചെയ്യുന്നത് കൊണ്ടും അവന് ബുദ്ധിമുട്ടില്ല. വ ഇൻ വജദ തുഅമു ഫിൽ ഹൽഖി, ആ കണ്ണിലോ ചെവിയിലോ ഇറ്റിക്കുന്ന മരുന്നിൻ്റെ അംശം, അതിൻ്റെ ടേസ്റ്റ് തൻ്റെ വായിലേക്ക് നാവിലേക്ക് എത്തിയാലും ശരി, തുപ്പിക്കളഞ്ഞേക്കുക, അതുള്ളിലേക്ക് പോകരുത്. അങ്ങനെ നാവിലേക്ക് വായിലേക്ക് എത്തുന്ന ഒരവസ്ഥ വരെ ആ മരുന്നിൻ്റെ പ്രവർത്തനം നടന്നാലും ശരി, അതവൻ്റെ നോമ്പിനെ ബാത്തിലാക്കി കളയുന്നതല്ല. കാരണം ചികിത്സയുടെ ആവശ്യാർത്ഥം അതൊരു അനിവാര്യതയായി അവന് മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്തത് ബൽഉരീഖി വന്നുഹാമ, ഉമിനീർ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ ഇറക്കുക. മനുഷ്യൻ്റെ ശരീരത്തിൽ വലിയൊരു അമാനുഷിക പ്രതിഭാസമാണ് ഈ ഉമിനീറിലൂടെ നടക്കുക. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ റോൾ വഹിക്കുന്ന ഒരു ദ്രാവകമാണ് ഉമിനീർ എന്നതാണ് ആരോഗ്യരംഗം പഠിപ്പിക്കുക. വൈദ്യശാസ്ത്രം മനുഷ്യൻ്റെ ശരീരശാസ്ത്രം ലോകത്തെ പഠിപ്പിക്കുക. ഈ ഉമിനീർ ഇല്ലാത്തൊരവസ്ഥ മനുഷ്യനെ കിടത്തിക്കളയും, തളർത്തിക്കളയും. വളരെ അപൂർവമായിട്ടെങ്കിലും ചിലപ്പോൾ കേൾക്കാറുണ്ട് ഉമിനീർ ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ല. അള്ളാഹു കാക്കട്ടെ, വലിയ പ്രയാസത്തിലായി പോകും, വലിയ പ്രതിസന്ധിയിലായി പോകും. ആർക്കെങ്കിലും ഈ പരിപാടി വീക്ഷിക്കുന്ന നാമോ നാമുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അപ്രകാരമുള്ള പരീക്ഷണമുണ്ടെങ്കിൽ നാഥനായ റബ്ബേ, ഈ വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹത്തിൻ്റെ റഹ്മത്തിൻ്റെ ഈ രാവുകളുടെ എല്ലാവിധ മഹത്വത്തിൻ്റെ പേരിൽ പടച്ചവനെ, ആ രോഗത്തിൽ നിന്നും അങ്ങനെയുള്ള രോഗികളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാവരെയും നീ രോഗശാന്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകൾ പരിപൂർണമായി ഫലവത്താക്കാനുള്ള ആരോഗ്യം നീ ഞങ്ങൾക്കും ഞങ്ങളുമായി വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റബ്ബേ. അപ്പോൾ ഉമിനീർ ഉള്ളിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഇറക്കുക എന്നതിലൂടെ നോമ്പ് ബാത്തിലാവുകയില്ല. എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു വിഷയം പറഞ്ഞു, ഒരാൾ തൻ്റെ വായിൽ ഉമിനീർ കെട്ടി നിർത്തുകയാണ്, തങ്ങി നിർത്തുകയാണ്. അങ്ങനെ കെട്ടി നിർത്തുന്ന ഉമിനീര് ഒരു കൂടിയ അളവിലെത്തിയിട്ട് വെള്ളം കുടിക്കുന്നതിന് സമാനമായ ഒരു അവസ്ഥയിൽ കുടിച്ചാൽ അത് നല്ലതല്ല, അത് ശരിയല്ല എന്നാണ് പഠിപ്പിക്കുക. നോർമലി ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വായയിൽ ഊറുന്ന ഉമിനീര് അതവൻ്റെ ആരോഗ്യപരമായ അനിവാര്യതയാണ്, അതുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഇനി അടുത്തത് ഇസ്തിഅമാലു ദവാ അല്ലദീ ലാ യദ്ഖുലു ഇലൽ ജൗഫി കൽ മറാഹിം. എന്തെങ്കിലും രോഗത്തിൻ്റെ പേരിൽ വിഷമം അനുഭവിക്കുന്നൊരു മനുഷ്യൻ, നിർബന്ധമായിട്ടും അവൻ ആ മെഡിസിൻ ഉപയോഗിച്ചേ പറ്റൂ. ഷുഗർ രോഗികളെപ്പോലെ പലരും ഇഞ്ചക്ഷനുകൾ ഉപയോഗിക്കേണ്ടി വരുന്നവരുണ്ട്. മരുന്നാണ്, മെഡിസിനാണ്. അങ്ങനെയുള്ള രോഗികൾ തൻ്റെ വായയിലൂടെ നേർക്കുനേരെ അന്നമായോ പാനീയമായോ കാണപ്പെടുന്നത്, മനസ്സിലാക്കപ്പെടുന്നതായ രൂപത്തിലുള്ള വസ്തു നേർക്കുനേരെ വായയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ പറ്റില്ല. എന്നാൽ ഇൻസുലിൻ പോലെ ഇഞ്ചക്ഷൻ്റെ രൂപത്തിലൂടെ ഒരാൾ എടുക്കുന്നതായ മെഡിസിനുകൾ അനിവാര്യമാണ്. അയാൾക്ക് അതല്ലാത്ത മറ്റൊരു സമയത്തിലേക്ക് മാറ്റിവെക്കൽ പ്രയാസകരവുമാണ്, ബുദ്ധിമുട്ടാണ്. അതായത് രാത്രി സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ അടുത്ത ദിവസത്തിൻ്റെ സൂര്യോദയം വരെയുള്ള സമയപരിധിക്കുള്ളിലായി ആ ഇൻസുലിനോ ഇഞ്ചക്ഷനോ മെഡിസിനോ ഉപയോഗിച്ചാൽ പരിഹരിക്കപ്പെടാത്ത രൂപത്തിലുള്ള രോഗമാണ്. അദ്ദേഹത്തിന് പകൽ ഉപയോഗിച്ചേ മതിയാവുകയുള്ളൂ, അതും ഇഞ്ചക്ഷൻ്റെ രൂപത്തിലാണ് എങ്കിൽ ബുദ്ധിമുട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അതല്ല, ഇനി ആ മെഡിസിൻ അദ്ദേഹത്തിന് വായയിലൂടെ തന്നെ പകൽ സമയത്ത് ഉപയോഗിച്ചേ മതിയാവൂ എന്ന് വിദഗ്ധനായ ഒരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അപ്രകാരമുള്ള ചികിത്സ നിർബന്ധിതനായി
നിർദ്ദേശിക്കപ്പെടുന്ന പക്ഷം അയാൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമായ ആളുകളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുമെന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ഈ രൂപത്തിലല്ലാതെ ബാഹ്യമായിട്ട് മനസ്സിലാക്കപ്പെടാൻ പറ്റുന്ന വലിപ്പത്തിലല്ലാത്ത മരുന്ന് ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അതിൻ്റെ പേരിൽ ഒരാളുടെ നോമ്പ് ബാത്തിലാകുന്നതല്ല എന്ന് സാരം. ഇനി അടുത്തത്, ഖലഉസ്സിന്നി ഔ ഇൻസാലുദ്ദമി മിനൽ അൻഫി വൽ ഫം. ഒരാളുടെ വായയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ദഹന പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കവാടമായ പല്ല്, ഈ പല്ല് ഇളക്കേണ്ടി വരിക, പല്ല് പറിക്കേണ്ടി വരുന്ന, നീക്കം ചെയ്യേണ്ടി വരുന്ന പ്രത്യേകമായ അവസ്ഥകൾ, അങ്ങനെ ഒരു അവസ്ഥ ഒരാളിന് റമദാൻ മാസത്തിലുണ്ടായി, പകൽ സമയത്തെ ഡോക്ടറെ കിട്ടുന്നുള്ളൂ, പകൽ സമയത്ത് ഇത് എടുക്കാൻ പറ്റുന്നുള്ളൂ, പല്ലെടുക്കുന്ന കാര്യം അതുകൊണ്ട് നോമ്പുമുറിയോ ഇല്ല, ആ സമയത്തിലേത് നടക്കുള്ളൂ എങ്കിൽ ആ സമയത്തിൽ അദ്ദേഹം ചെയ്യേണ്ടി വരുന്നു, അതിൻ്റെ പേരിൽ നോമ്പിന് ബുദ്ധിമുട്ടില്ല. അടുത്തത്, അങ്ങനെ സംഭവിക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ രക്തം ഒലിച്ചുകൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും, അതിൻ്റെ പേരിലും അവന് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്നാണ് ഈ പറഞ്ഞത്. അതിൻ്റെ സാരം, അതായത് പല്ലെടുക്കുന്നത് കൊണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്തത്തിൻ്റെ ഒഴുകൽ കൊണ്ടോ നോമ്പിനെ ബുദ്ധിമുട്ടുന്നില്ല. അടുത്തത്, തഹീർ ഗുസ്ലിൽ ജനാബത്തി അവിൽ ഹൈലി അവിൻ നിഫാസി മിനൽ ലൈലി ഇലാ ബഅദത്തുൽ ഫജ്രി വൽ അഫ്ളലു തഅജീലുഹു ലിസ്സലാ. നമ്മിൽ നല്ലൊരു ശതമാനം വരുന്ന ആളുകൾക്കും പലപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ഒരു ഭാഗത്ത് ആ കാര്യങ്ങൾ കൊണ്ട് അത് നോമ്പിനെ വല്ല ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ മറ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അമലുമായി ബന്ധപ്പെട്ട് ചേർക്കുമ്പോൾ അതപ്രകാരം ചെയ്യുക എന്നതാണ്, ആ സമയപരിധി സൂക്ഷിക്കുക എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. ഏതാണ്? തഹീർ ഗുസ്ലിൽ ജനാബത്തി അവിൽ ഹൈലി അവിൻ നിഫാസി മിനൽ ലൈലി ഇലാ ബഅദത്തുൽ ഫജ്രി. സൂര്യൻ ഉദിക്കുന്നതിനേക്കാളും പിന്തിച്ചുകൊണ്ട്, അതായത് സൂര്യോദയത്തിന് ശേഷം വരെ വലിയ അശുദ്ധിയുടെ കുളിയെ ഒരാൾ പിന്തിപ്പിക്കുന്നു. ജനാബത്തിൻ്റെയോ ആർത്തവരക്തം നിലച്ചതിൻ്റെയോ പ്രസവരക്തം നിലച്ചതിൻ്റെയോ കുളിയെ, വലിയ അശുദ്ധിയെ കുളിയെ ഒരാൾ സൂര്യോദയത്തിന് ശേഷം വരെ പിന്തിപ്പിക്കുന്നു. വാസ്തവത്തിൽ ആ സൂര്യോദയത്തിന് മുമ്പേ അവനത് നിർവഹിക്കാമായിരുന്നു, എന്നാലും അവൻ ലാഘവത്തോടെ കണ്ടുകൊണ്ട് അതിനെ സൂര്യോദയത്തിന് ശേഷം വരെ പിന്തിപ്പിക്കുന്നു. ഇത് നോമ്പിനെ ബാത്തിലാക്കുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഇല്ല. കാരണം നോമ്പും ജനാബത്ത് കുളിയും ഇതൊന്നും തമ്മിൽ ബന്ധമില്ല. കാരണം രാത്രി സമയം അനുവദനീയമായ സമയത്തിലാണ് അവൻ വലിയ ശുദ്ധിക്കാരനായത്, അല്ലെങ്കിൽ അവരുടെ മാസമുറയോ പ്രസവരക്തമോ നിലച്ചത്. തൊട്ടടുത്ത പ്രഭാതത്തിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അവൻ ശുദ്ധനാകാൻ പറ്റുന്ന പ്രകൃതത്തിലാണ് ആരോഗ്യപരമായി. അപ്പോൾ അവൻ ചെയ്യേണ്ടത് ആ രാത്രിയിൽ തന്നെ ആ വലിയ ശുദ്ധിയിൽ നിന്ന് കുടിച്ച് ശുദ്ധിയായി നല്ല രൂപത്തിലൂടെ അവൻ ആ നോമ്പിൻ്റെ തുടക്കം മുതലേ ആവുക എന്നതാണ് ഏറ്റവും നല്ല രൂപം. എന്തുകൊണ്ട്? അത് നോമ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല എങ്കിലും വലാക്കിന്നഹു തഅജീലുഹു ലിസ്സല വൽ അഫ്ളലു തഅജീലുഹു ലിസ്സല. എന്നാൽ നോമ്പുകാരനായ മനുഷ്യനും അല്ലാത്തവനും ഒക്കെ നിർബന്ധമാകുന്ന മറ്റൊരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇത്രയും പ്രാധാന്യമുള്ള മറ്റൊരു അമലില്ല, അസ്വല നമസ്കാരം. ആ നമസ്കാരം സൂര്യോദയത്തോടുകൂടി കല ആവുകയാണ്. നമസ്കാരം ശരിയാകണമെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം, ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. രണ്ട് അശുദ്ധികളിൽ നിന്നും ശുദ്ധിയായൊരു മനുഷ്യന് മാത്രമേ നമസ്കാരം ശരിയാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ വലിയ അശുദ്ധിക്കാരൻ്റെ ശുദ്ധി വരുത്തുക എന്നത് സൂര്യോദയത്തിന് മുമ്പ് തന്നെയാകണം നമസ്കരിക്കാൻ വേണ്ടി. നോമ്പിൻ്റെ വിഷയത്തിൽ അത് നിർബന്ധമല്ല എങ്കിലും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിർബന്ധമാണ്. പറഞ്ഞതിൻ്റെ ചുരുക്കം, രാവിലെ തന്നെ സഹറിൻ്റെ സമയത്ത് തന്നെ അത് ചെയ്തിരിക്കുക എന്നതാണ് നമ്മൾ പറയുന്നതിൻ്റെ ആകെ ചുരുക്കം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. ഇനി അടുത്തത്, ഒരു മനുഷ്യൻ അത്തയ്യിബു ഫീ നഹാരി റമളാൻ സവാ ഉൻ കാന കൽബുഹൂർ അവിദ്ദുഹിൻ അവിത്തീബ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പരാമർശിച്ച ചോദ്യങ്ങളുടെ ഭാഗവുമായി ബന്ധപ്പെട്ട സൂചനകളിലുണ്ടായതാണ്. എന്താണ്? അതായത് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, അത്തറോ സ്പ്രേയോ സുഗന്ധമോ ഉപയോഗിക്കുന്നതിലൂടെ ഒരാളുടെ നോമ്പ് ബാത്തിലാകുമോ എന്നതാണ്. ഇല്ല. അതിന് അത്തറായാലും ബുഖാർ പുകയായാലും എണ്ണയായാലും
സുഗന്ധലേപനങ്ങൾ എന്തായാലും ശരി, അതിൻ്റെ പേരിൽ ഒരാളുടെ നോമ്പ് ബാത്തിലാകുന്നതല്ല. എങ്കിലും ചില വറയിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറയുന്നതായിട്ട് കേൾക്കുന്നത് അത് കൂടി ഒഴിവാക്കാൻ കഴിഞ്ഞാൽ കുറേ കൂടി നല്ലതായിരിക്കും, കുറേ കൂടി പിന്നെ ത്യാഗം സഹിക്കുന്നതിൻ്റെ ഭാഗത്തിൽ എണ്ണാൻ കഴിയും. കാരണം പിന്നെ മനുഷ്യൻ്റെ മനസ്സുകളൊക്കെ കുറച്ചൊക്കെ കൂടുതൽ സന്തോഷത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹുവിൻ്റെ ഭാഗത്തിലേക്ക് ആത്മീയതയിലേക്ക് കുറേ കൂടി ഒതുങ്ങിക്കൂടാൻ അവൻ്റെ മനസ്സിന് അതുകൊണ്ട് കഴിയുമായിരിക്കാം. ഏതായിരുന്നാലും പിന്നെ അത് ഒഴിവാക്കലായിരിക്കും നല്ലത് എന്നത് മഹാന്മാരൊക്കെ പറയാറുണ്ട്. മസലാപരമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോമ്പിനെ ബാത്തിലാക്കുന്ന ഒരു വിഷയം അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്തത് അല്ലിസാലു ലി തബറുദി, ദാഹത്തിൻ്റെ പേരിൽ, ദാഹം അസഹ്യമാണ് അല്ലെങ്കിൽ വിശപ്പ് അസഹ്യമാണ് അല്ലെങ്കിൽ ചൂട് അസഹ്യമാണ്, ഉഷ്ണം അസഹ്യമാണ്, ഇങ്ങനെ പ്രകൃതിയാൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അതിൽ നിന്നും രക്ഷ നേടാൻ, അതിൽ നിന്നും ഒരു താൽക്കാലിക ശമനം നേടാൻ, ആശ്വാസം പകരുവാൻ കുളിക്കുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ വിശപ്പിൻ്റെയോ ദാഹത്തിൻ്റെയോ ക്ഷീണത്തിൻ്റെയോ ചൂടിൻ്റെയോ കാടിൻ്റെതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരാൾ കുളിക്കുന്നു, ആ കുളി അവൻ്റെ നോമ്പിനെ നിഷ്ഫലമാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വസ്തു പ്രവേശിക്കുന്നില്ല എങ്കിൽ ഇല്ല. എന്നാൽ മുങ്ങിക്കുളിച്ച് കഴിഞ്ഞാൽ ആ മുങ്ങിക്കുളിക്കുന്ന ഒരു മനുഷ്യൻ്റെ തുറക്കപ്പെട്ട ശാരീരിക അവയവങ്ങൾ ദ്വാരങ്ങളിലൂടെ, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ ശരീരത്തിൻ്റെ ശിരസിൻ്റെ ഭാഗത്തിലുള്ള വ്യത്യസ്തമായ ദ്വാരങ്ങളിലൂടെയൊക്കെ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ അവൻ മനഃപൂർവ്വം വെള്ളം ഉള്ളിലേക്ക് തള്ളിക്കയറ്റിയവന് തുല്യമാവുകയാണ്. അതുകൊണ്ട് കുളിക്കുമ്പോൾ മുങ്ങിക്കുളിക്കുന്നത് നോമ്പുകാരന് നല്ലതല്ല എന്നത് മറ്റൊരു കാര്യം. അല്ലാത്ത രൂപത്തിലൂടെയുള്ള കുളി കൊണ്ട് ഒരാളുടെ നോമ്പിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നോമ്പ് മുറിഞ്ഞു പോകുമോ എന്ന് സാധാരണക്കാരായ നമ്മിൽ പലർക്കുമുള്ള സംശയങ്ങളുടെ ഭാഗമായി ഉയരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ ഉൾക്കൊള്ളുന്ന പല ഭാഗങ്ങളുമാണ് നാം പരാമർശിച്ചു പോയത്. നിസ്സാരമായി നാം മനസ്സിലാക്കുന്ന പല വിഷയങ്ങളും നോമ്പ് ബാത്തിലാക്കുമെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അതങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഏതായിരുന്നാലും അനുഗ്രഹീതമായ വിശുദ്ധ റമദാനിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ പരിപൂർണമായും ഫലവത്താക്കിക്കൊണ്ട് നാഥനായ തമ്പുരാൻ്റെ അനുഗ്രഹീത സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നാഥനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിനെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കപ്പെട്ടതായി പരിശുദ്ധ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്തുക്കും മിനന്നാർ. വിശുദ്ധ റമദാനിൻ്റെ തുടക്കം മുതൽ തന്നെ ഓരോ പ്രാർത്ഥനകളുടെയും സംഗമങ്ങളുടെയും പര്യവസാനത്തിൽ നമ്മളെപ്പോഴും ദുആ ചെയ്യുന്ന ദുആകളിൽ അതിപ്രധാനമായ ഒരു ദുആ ഇതാണ്. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റാഹിമീൻ. പടച്ച തമ്പുരാനെ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണയല്ലാ. റഹ്മാനായ, കാരുണ്യവാനായ, കരുണയുടെ നിറകുടമായ നാഥ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ നാഥ. എന്താണ് ഈ പ്രാർത്ഥനയുടെ സാരം? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? മഹാരഥന്മാരായ ഉലമാ, ഫുഖഹാ, പ്രവാചക പ്രഭു നമ്മെ പഠിപ്പിച്ചു വിശുദ്ധ റമദാൻ 3 ഭാഗങ്ങളാണ്. ആദ്യത്തെ 10 ദിവസം റഹ്മത്തിൻ്റേതാണ്, രണ്ടാമത്തെ 10 ദിവസം മഗ്ഫിറത്തിൻ്റെതാണ്, മൂന്നാമത്തെ 10 ദിവസം നരകമോചനത്തിൻ്റേതാണ്. ചിന്തിക്കുന്നവർ ഇപ്രകാരം ചിന്തിച്ചിട്ടുണ്ടാകും, നരകമോചനം നമുക്ക് മനസ്സിലാവും, പാപമോചനവും നമുക്ക് മനസ്സിലാകും, എന്നാൽ ഈ റഹ്മത്ത് എന്ത് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും. എന്താണ് റഹ്മത്ത്? അതിനുവേണ്ടി എന്തിനാണ് ഇങ്ങനെ ഒരു 10 ദിവസം? ഇതിനെക്കുറിച്ചൊരു സംശയവും ചോദ്യവും ഉണ്ടാകും. ഇൻഷാ അല്ലാ, അനുഗ്രഹീതമായ വിശുദ്ധ റമദാനിൻ്റെ 5 രാവ് എന്താണ് റഹ്മത്ത്, എന്തിനാണ് റഹ്മത്തിന് വേണ്ടി ഒരു 10 ദിവസം വിശാലമായി മാറ്റിവെക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഉള്ള ചർച്ചയുമായി ഇൻഷാ അല്ലാ നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.